മാറ്റാനുള്ളതല്ല. ഈ സിലിണ്ടറുകളുടെ കാര്യം പറയുമ്പോൾ 10 കോടി സിലിണ്ടറുകൾ വിതരണം ചെയ്തു. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സിലിണ്ടർ ലഭിച്ച ആളുടെ മീരാ മഞ്ജുരിയുടെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വാർത്ത സൃഷ്ടിക്കാൻ ഒരു പേരും ഒരാളും ആവുകയാണ്. നമ്മൾക്ക് ആർക്കും അത് എടുത്തില്ല. 10 കോടി, ആ 10 കോടിയിൽ അവസാനത്തെ ആളാണ്. കേരളത്തിൽ ഒരാളെ കാണിച്ചു തരാമോ? ആണ്, കേരളത്തിൽ ഒരാളെ കാണിച്ചു തരാമോ? നമസ്കാരം, ഇത് റിപ്പോർട്ടർ ചാനലിലെ 3-4 പേരൊക്കെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് കൊതി നുണയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ തന്നെ ഇന്ത്യയിൽ മുഴുവനുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആ പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ഉണ്ടല്ലോ, ഈ ഗ്യാസ് കണക്ഷൻ കേരളത്തിൽ കിട്ടിയ ഒരാളെങ്കിലും ഉണ്ടോ എന്നാണ് ഭയങ്കര മാധ്യമപ്രവർത്തനാണ് ഈ നികേഷ് കുമാർ. ഇന്ത്യ വേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ആ നിലവാരം ഒന്ന് നോക്കിയേ, ഏതെങ്കിലും ഒരു ഗ്യാസ് ഏജൻസിയിലോട്ട് വിളിച്ചു ചോദിച്ചാൽ നിസ്സാരമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇത്രയും ആളുകളൊക്കെ കാണുന്ന ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം ഇത്ര തരംതാണ പരാമർശം നടത്തിയത്, കേരളത്തിൽ ഒരാൾക്കെങ്കിലും അത് കിട്ടിയോ എന്ന് ഉള്ള ആ ഒരു പരാമർശം അയാളുടെ അറിവിലില്ല എന്നാണ് പറയുന്നത്. ഇതിനൊരു പ്രേക്ഷകൻ തന്നെ കൊടുത്ത മറുപടി, അതിന് പ്രേക്ഷകൻ ഒരു രീതി അവലംബിക്കുന്നുണ്ട്. അതാദ്യം നമുക്കൊന്ന് കേട്ടുനോക്കാം. ആ, ഇത് പഴശ്ശിനാട് ഗ്യാസ് ഏജൻസി അല്ലേ? അതെ, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. ഈ ഉജ്ജ്വൽ യോജന പ്രകാരം നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് എത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ഉജ്ജ്വല യോജന പ്രകാരം ഈ വർഷമാണോ മൊത്തമാണോ? മൊത്തം മൊത്തം മൊത്തം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാജീവ്. എവിടുന്ന? ഇവിടുന്ന് ആയത്തിഞ്ചാലിന്നാ വിളിക്കുന്നത്. ആളൊക്കെ ആയത്തിഞ്ചാലിൽ നിന്ന് രാജീവ് വിളിക്കുന്ന. ഉജ്ജ്വല യോജന പ്രകാരം എത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ആരാന്നറിയില്ല, ഒരാൾ വിളിക്കുന്ന. ഹലോ. ആ ഹലോ. 900-ന് മേലെയാ ഇപ്പം കൊടുത്തത്. 900-ന് മുകളിൽ പേരാവർ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പേരാവൂർ പഞ്ചായത്തല്ല, നമ്മുടെ പേരാവർ ഏജൻസിയില്. ആ അല്ലെ, പഴശ്ശിനാട് ഏജൻസിയില് 900-ലധികം പേർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഇന്നലെ കഴിഞ്ഞത് സാറ് പേർക്ക് മറ്റു കൊടുത്തിരുന്നല്ലേ? അത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഇന്നും കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒന്നും വരാത്തവർക്ക് ഇന്നും കൊടുക്കും. അതെ അല്ലേ. പേപ്പർ വർക്ക് ആയവരുടെ മുഴുവൻ കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അത് ഈ ആഴ്ച ഇനിയും കൊടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ. ഓൾമോസ്റ്റ് 900, 1000-ന് അടുത്ത്. 1000-ന് മേലെ കൊടുത്തു, 1000-ന് അടുത്തായി. 1000-ന് അടുത്തായി അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു. അതുകൊണ്ടല്ലോ, രാജീവ് എന്ന് പറഞ്ഞ ആ വ്യക്തി ആദ്യം അദ്ദേഹം ചെയ്തത് ഒരു ഗ്യാസ് ഏജൻസിയിലേക്ക് തന്നെ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയണമല്ലോ. അവിടേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഒരു ഗ്യാസ് ഏജൻസി തന്നെ 900-ത്തോളം കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം അത് ഫോണിൽ കൂടെ ചോദിക്കുമ്പോൾ അവിടെയുള്ള ആ ജീവനക്കാരാണെന്ന് തോന്നുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അവർ മറ്റൊരാളോട് ചോദിച്ചിട്ട് ഇതിൻ്റെ കണക്കൊക്കെ നോക്കിയിട്ട് 900-ത്തോളം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഒരൊറ്റ ഗ്യാസ് ഏജൻസി തന്നെ 900-ത്തോളം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, നികേഷിനും അറിയാം, അദ്ദേഹത്തിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമാണ് ആ വൃത്തികെട്ട രീതിയിൽ പരാമർശം നടത്തിയത്. അതായത് ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല ഗ്യാസ് യോജന ഈ ഇത് ഇവിടെ പ്രഖ്യാപിച്ചു നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ DYFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിംഗോൾഫി കൂട്ടറൊക്കെ ഉണ്ടല്ലോ, ഇവരിട്ടുള്ള എല്ലായിടങ്ങളിലും ഈ ഉജ്ജ്വല യോജന ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു. ബാനറും വെച്ച് ഈ ഗ്യാസ് ഊറ്റിയൊക്കെ വെച്ചിട്ട്, അതായത് രാഷ്ട്രീയമൊക്കെ നോക്കിയായിരിക്കും ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് കൊടുക്കാൻ കണക്ഷൻ കൊടുക്കാൻ സഹായിക്കുന്ന തരത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഇത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നികേഷം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കേൾക്കുന്നവരിൽ പലരും അത്തരം ബാനറുകളും മറ്റും ഫ്ലെക്സൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടുണ്ടായിരിക്കാം, അവർ അവരുടെ ഇതായിട്ടുള്ള ഏരിയകളിൽ അവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് നികേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ പച്ച നുണ വിളിച്ചു പറയുന്നത്. അതിനൊറ്റ കാരണമുള്ളത് അയാളുടെ ഉള്ളിലെ ആ വൃത്തികെട്ട രാഷ്ട്രീയം മാത്രമാണ്. ഇനി നേരത്തെ നമ്മൾ കേട്ട ആ രാജീവ് എന്ന് പറഞ്ഞ ആൾ നികേഷിനെ വിളിക്ക് ഒരു മറുപടി കൂടെ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ആ, എന്റെ പേര് രാജീവ് എന്നാണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരു മീറ്റിംഗിലായിരുന്നു, പെട്ടെന്ന് പറയാം. ആ സാർ, ആ ഉജ്ജ്വൽ യോജന പ്രകാരം കേരളത്തില് ഇതുവരെ ഒരാളെ കാണിച്ചു തരാവോന്ന് ചോദിച്ചു. പബ്ലിക്കാവുന്നുള്ള ജനങ്ങളും കേൾക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനൊരു മറുപടി പറയാൻ കരുതിയിട്ടാണ്. പേരാവൂരിലുള്ള ഗ്യാസ് ഏജൻസി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ IOC, അവിടെ ഇതുവരെ
അവരുടെ ഏജൻസിയിൽ മാത്രമായിട്ട് 900 മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വോയിസ് വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ റെക്കോർഡായിട്ട് അയച്ചു തരാം. സാർ, എന്തിനാണ് ഈ ഇത്തരം കള്ളത്തരങ്ങൾ ഈ രീതിയിലൊക്കെ പറയാൻ നിൽക്കുന്നത്? പൊതുജനങ്ങൾ കാണില്ലേ, കേൾക്കില്ലേ? ലേശം ഉളുപ്പ് വേണ്ടേ? ആർക്ക് വേണ്ടിയിട്ടാ ഈ കുഴൽ കുത്തുന്നത്? ഈ രാജീവ് ചോദിച്ചു തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, മനുഷ്യനായാൽ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരനെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലേശം ഉളുപ്പ്, നാണം, ലജ്ജ, ഇതൊക്കെ ആവശ്യമാണ് ഒരു ഒരു ശരാശരി മനുഷ്യന്. ഇതൊക്കെ നികേഷ് കുമാറിനും ആവാം എന്നേ പറയുന്നുള്ളൂ. എന്തിനിങ്ങനെ ഇത്രയും തരം താഴാൻ നിൽക്കുന്നു എന്നേ ചോദിക്കുന്നുള്ളൂ. താങ്കളുടെ പിതാവായിട്ടുള്ള എം വി രാഘവൻ, അദ്ദേഹം മരണം വരെ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ രാഷ്ട്രീയ ഭേദമന്യ ആളുകൾ ബഹുമാനിക്കുകയും അതിൻ്റെ ആദരവ് കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഒരാളുടെ മകനാണ് താങ്കൾ. മാത്രമല്ല, ഇന്ത്യ വിഷൻ പോലെ ഒരു ചാനലിൽ ഒരു കാലത്ത് ആളുകൾ താങ്കളെ നോക്കിയിരുന്നു, താങ്കളെ അനുകരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അത്രയും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമപ്രവർത്തനവും ചെയ്ത ഒരു വ്യക്തി ഇത്രക്കൊന്നും തരം തരാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.